സാറ് വല്ല ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആശയം കാരാറിനെ കുറിച്ച് ഒരു വാക്ക് പറയണം സാർ. അതാണ് സാർ പറയേണ്ടത്. ഇത് ആശയം കരാറിന്റെ രേഖയാണ്. ഇത് നിങ്ങൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, 1992 മുതൽ തുടർന്ന് വരുന്ന പീസ് പ്രോഗ്രസ് ആൻഡ് ഷെയർഡ് പ്രോസ്പെരിറ്റി ഈ മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാറി മാറി വന്ന ഗവൺമെന്റുകൾ തുടർന്നു പോകുന്ന നയമാണ്. ഇത് അഗ്രികൾച്ചറിന് മാത്രമല്ല, അത് ഏറ്റവും ഞാൻ പറയാം ശരാജ്, അത് നിങ്ങളുടെ പാർട്ട്ണറായ സി പി ഐ നേതാക്കന്മാരോട് ചോദിച്ചാൽ അവർ കൃത്യം പറയും. 1996 ചതുരാനന്ദ് മിശ്ര എന്ന് പറയുന്ന കേന്ദ്ര അഗ്രികൾച്ചർ മിനിസ്റ്ററാണ് ഇതിന്റെ രണ്ടാം വട്ടവും അഗ്രികൾച്ചർ സംബന്ധമായ ഏറ്റവും വലിയ ചർച്ച നടത്തിയത്. അതും കണ്ടിട്ട് സുനിൽകുമാർ മറുപടി പറയട്ടെ. ഇതതിന്റെ രേഖയാണ്. ഈ പി ടി തോമസ് വളരെ എനിക്ക് വളരെ താല്പര്യമുള്ള ഒരാളാണ്. അത് എന്നും ഈ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയാൻ നല്ല ചാതിരിയുള്ള ഒരാളാണ്. ഈ ചതുരാനന്ദ് മിശ്ര ചർച്ചയിൽ പങ്കെടുത്തതിനെതിരായിട്ടാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ആ കാലത്ത് ഞങ്ങൾ ഈ കരാറിനകത്ത് വരുന്ന കാര്യങ്ങളിൽ ശക്തമായിട്ടുള്ള വാദങ്ങൾ ഉന്നയിച്ചത് ആ ഗവൺമെൻറ് കാലത്താണ്. നിങ്ങൾ വന്നിട്ടാണ് ഒപ്പിട്ടത്. നിങ്ങൾ എന്താ അത് പറയാത്ത എന്താണ്? ആസിയൻ കരാർ ഒപ്പിട്ടാരാണ് നിങ്ങൾ? അങ്ങ് ചതുരാനന്ദ് മിശ്രയെ പറ്റി ചതുരവടിവിൽ സംസാരിച്ചിട്ട് കാര്യമില്ല. അങ്ങ് 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 അങ്ങയുടെ പാർട്ടി ചെയ്തിരിക്കുന്ന അക്ഷന്തവ്യമായ തെറ്റിന് ചതുരാനന്ദ് മിശ്രയുടെ പേരും വെച്ച് അതിനെ പരിഹരിക്കാൻ നോക്കരുത്. ഞാൻ ദയവായി അങ്ങോട്ട് പറയാണ്, ഇനി ഈ സഭയിൽ അങ്ങ് ആവർത്തിക്കരുത്. മുതൽ തുടർന്നു വരുന്ന ചർച്ചയാണിത്. അന്ന് 96-98 നിങ്ങളുടെ മന്ത്രിയാണ് കേന്ദ്രത്തിൽ കൃഷി വകുപ്പ് മന്ത്രി. അന്നത്തെ വാണിജ്യകാര്യ മന്ത്രി ആനന്ദ് ശർമ്മയാണ് ആസിയാൻ കരാർ ഒപ്പുവെച്ചത്. സഭയെ തെറ്റിദ്ധരിപ്പിക്കരുത്. പറഞ്ഞ പ്രസംഗം എന്താ അറിയോ? ആസിയാൻ കരാറിന്റെ പേരിൽ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇടതുപക്ഷം. പി ടി തോമസ് പറഞ്ഞ കാര്യാ ഏക ഞാൻ കാണിച്ചുതരാം. ഈ ഗവൺമെന്റ് വന്ന സാർ, യു ഡി എഫ് ഗവൺമെന്റ് അവരുടെ ബഹുമാനായ പി ടി തോമസ് മെമ്പർ അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇപ്പോൾ അദ്ദേഹം എന്താണ് ചിന്തിക്കുന്നത്? ആസിയാൻ കരാർ കർഷകർക്ക് ഗുണകരമായോ എന്ന നിലപാട് അദ്ദേഹത്തിനുണ്ടോ? അതുകൂടി അറിഞ്ഞാൽ കൊള്ളാം. ഗവൺമെന്റ് കർഷകർക്ക് വേണ്ടി ചെയ്ത ആനുകൂല്യം കൂടി കേൾക്കണം സാർ. ആറന്മുള വിമാനത്താവളത്തിനായി 1000 ഏക്കർ ഭൂമി കൺവേർട്ട് ചെയ്തു സാർ. തീർന്നില്ല, റാണി ചിത്ര കായലുകൾ ഷോപ്പിംഗ് കോംപ്ലക്സിന് കെട്ടുന്നതിന് വേണ്ടി മാറ്റിവെച്ചു സാർ. ഇതൊക്കെ എൽ ഡി എഫ് ഗവൺമെന്റ് വന്ന് മാറ്റിമറിച്ചു, തെറ്റാണ് കണ്ടെത്തി. ഇപ്പൊ ആറന്മുള ബ്രാൻഡ് അരി ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് സാർ. ആറന്മുള ബ്രാൻഡ് അരി സാർ, റാണി ചിത്ര കായലുകൾ ഞങ്ങൾ തിരിച്ചു പിടിച്ചു. ഇവിടെ നെൽകൃഷി ചെയ്യുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കി. യു ഡി എഫിന്റെ സംഭാവന അതാണ് സാർ, നെൽകൃഷി ഇല്ലാതാക്കുക. സാർ ഒരു കാര്യം കൂടി പറയാം, നെൽകൃഷിക്ക് നെൽകൃഷിക്ക് ഇന്ത്യയിലില്ലാത്ത വിലയാണ് സാർ. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിലും ഇത്രയും വിലയില്ല സാർ. 26.95 rupees ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ല സാർ നെല്ലിന്റെ വില. അതാണ് സാർ കേരളത്തിലുള്ളത് സാർ. പിണറായി സർക്കാർ കൊണ്ടുവന്നു സാർ 2015-16 നെല്ലിന്റെ വില 21.80 rupees സാർ. 2000-ൽ നെല്ലിന്റെ വില പിണറായി സർക്കാർ കൊണ്ടുവന്നു 26.95 rupees സാർ. അതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. യു ഡി എഫിന് ആയില്ലല്ലോ, യു ഡി എഫ് കൊടുത്തില്ലല്ലോ. കേന്ദ്രം ഇപ്പോഴും 17.60 rupees സാർ, 18 17.60 rupees സാർ കേന്ദ്രം കൊടുക്കുന്നത്. എന്തേ നിങ്ങൾ പറയാത്തത്? എന്തിനാണ് സാർ കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ച് ഒരു അക്ഷരം പറയാത്തത് സാർ? അതാണ് സാർ പറയേണ്ടത്. കേന്ദ്രത്തിനെ സംബന്ധിച്ചാണ് സാർ പറയാത്തത്. സാർ ഞാൻ